ഏവർക്കും നമസ്കാരം ഇന്നലെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു അങ്ങനെ ചെറിയ പൂരം തുടങ്ങിയിരിക്കുന്നു ആദ്യം നമ്മൾ പറയുന്നത് എക്സിറ്റ് പോളുകളുടെ അവലോകനമാണ് അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സിറ്റ് പോളുകൾ എന്ത് റിയാക്ഷൻ ആണ് വരുത്താൻ പോകുന്നത് എന്നുമാണ് പറയുന്നത് ഒത്തിരിയേറെ ചരിത്രപരമായ വസ്തുതകൾ വെച്ച് ചെയ്ത ഒരു വീഡിയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷമുള്ള മാർക്കറ്റിന്റെ ദിവസങ്ങൾ എത്തരത്തിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള കുതിപ്പ് ഉണ്ടാകുമോ അതോ മാർക്കറ്റ് നെഗറ്റീവായിട്ടാണോ റിയാക്ട് ചെയ്യുക എന്നുള്ള ധാരാളം കാര്യങ്ങൾ ചരിത്രത്തിന്റെ വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് കൂടാതെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടർമാരുടെ വികാരം അളക്കുന്ന ലോക്സഭാ എക്സിറ്റ് പോളുകൾ ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പത് മുതലാണ് വന്നത് അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് ആദ്യം സി എൻറ്റീൻപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പറയുന്നു ഇന്ത്യ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി നാല്പത് സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നു മറ്റുള്ളവർക്ക് നാല്പത്തി രണ്ട് മുതൽ നാല്പത്തി അഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നു അടുത്തത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ ആയിരുന്നു മുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ നാനൂറ്റി ഒന്ന് സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പറയുന്നു ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തി ആറ് സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് പറയുന്നത് എട്ട് മുതൽ ഇരുപത് സീറ്റുകളാണ് മറ്റുള്ളവർക്ക് ലഭിക്കുമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയും അതുപോലെ ഇനി പറയുന്ന ന്യൂസ് ട്വൻ്റി ഫോർ ടു ഡേയ്സ് ചാണക്യ സർവേയും നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായി തന്നെ കാണേണ്ടതുണ്ട് കാരണം ചരിത്രപരമായ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഈ സർവേക്ക് ഹൈ ആക്രോസിയാണ് ഉള്ളത് ന്യൂസ് ട്വന്റി ഫോർ ടു ഡേയ്സ് ചാണക്യ മുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ നാനൂറ്റി പതിനഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്ന് എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പറയുന്നു തൊണ്ണൂറ്റി ആറ് മുതൽ നൂറ്റി പതിനെട്ട് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നും പറയുന്നു ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ മറ്റുള്ളവർക്ക് ലഭിക്കുമെന്നും പറയുന്നു അടുത്തത് എൻ ഡി ടി വിയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ മുന്നൂറ്റി അൻപത്തി എട്ട് സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുമെന്നും ഇന്ത്യ സഖ്യത്തിന് നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകൾ ലഭിക്കുമെന്നും മുപ്പത്തിയേഴ് സീറ്റുകൾ മറ്റുള്ളവർക്ക് ലഭിക്കുമെന്നും പറയുന്നു റിപ്പബ്ലിക് ഭാരത് പി മാർക്ക് സർവേ മുന്നൂറ്റി സീറ്റുകളാണ് എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അൻപത്തിനാല് സീറ്റുകളും മുപ്പത് സീറ്റുകൾ മറ്റുള്ളവർക്ക് ലഭിക്കുമെന്നും പറയുന്നു എല്ലാ പ്രമുഖ ഏജൻസികളും എൻ ഡി എക്ക് ഒരു ക്ലിയർ വിക്ടറി തന്നെയാണ് പ്രവചിക്കുന്നത് അതിൽ നിന്നും വിഭിന്നമായി ഒരു ഒരു സർവേ മാത്രമാണ് ഞാൻ കണ്ടത് ഡി ബി ന്യൂസ് സർവേ ഇന്ത്യ മുന്നണിക്ക് അട്ടിമറി വിജയം ലഭിക്കുമെന്നും പറയുന്നു ഏതായാലും മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരും എന്നത് എക്സിറ്റ് പോളുകൾ പറയുന്നു അത് പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് എടുക്കാനും സാധ്യതയുള്ളത് എന്നാലും നമുക്ക് ചരിത്രപരമായ വസ്തുതകൾ കൂടി പരിശോധിച്ചതിന് ശേഷം അത് ഉറപ്പാക്കാം മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയാനുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത് കൃത്യമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളും ചരിത്രപരമായ വസ്തുതകളും വെച്ച് ചെയ്ത ഒരു വീഡിയോ മാത്രമാണ് ഇനി നമുക്ക് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് എക്സിറ്റ് പോൾ ഫലങ്ങളും അത് ഏതൊക്കെ ഏജൻസികളാണ് വളരെ കൃത്യമായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുവന്നത് എന്ന് നോക്കാം അതിനുശേഷം അതിനോട് മാർക്കറ്റിന്റെ റിയാക്ഷൻ അടുത്തുള്ള ദിവസങ്ങളിൽ എത്തരത്തിലായിരുന്നു എന്നു കൂടി നോക്കാം നിങ്ങളുടെ ലൈക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ആയി വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പറഞ്ഞത് ഇനി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏത് ഏജൻസിയുടെ ഫലങ്ങളാണ് ഏറെക്കുറെ അടുത്ത് വന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ മുൻപ് മാർക്കറ്റ് വൻ ഉയർച്ചയിലേക്കൊക്കെ പോയിരുന്നു അതിനെ പറ്റിയും പറയാം രണ്ടായിരത്തി പത്തൊൻപതിലെ സീറ്റ് നില ആദ്യം ഒന്ന് പരിശോധിക്കാം ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ലഭിച്ചത് കോൺഗ്രസിന് അൻപത്തിരണ്ട് സീറ്റ് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിക്ക് ഇരുപത്തി സീറ്റ് ഡി എം കെക്ക് ഇരുപത്തി സീറ്റ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത്തിരണ്ട് സീറ്റ് ശിവസേനയ്ക്ക് പതിനെട്ട് സീറ്റ് ജനതാദളിന് പതിനാറ് സീറ്റ് എന്നിങ്ങനെയാണ് സീറ്റിന്റെ നില ഇനി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷനിൽ എൻ ഡി എക്ക് ലഭിച്ചത് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളായിരുന്നു യു പി എക്ക് ലഭിച്ചത് തൊണ്ണൂറ്റി സീറ്റുകളും മറ്റുള്ളവർക്ക് തൊണ്ണൂറ്റി സീറ്റുകളും ലഭിച്ചു ഇനി നമ്മൾ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ സീറ്റുകളുമായി ഏറെക്കുറെ ഏതൊക്കെ എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളാണ് അടുത്ത് നിൽക്കുന്നതെന്നാണ് നമ്മളിവിടെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത മൂന്ന് ഏജൻസികളുടെ റിസൾട്ടാണ് ഏറെക്കുറെ ആയി വന്നത് അതിൽ തന്നെ എൻ ഡി എയുടെ കൃത്യമായിട്ടുള്ള ഏകദേശം കണക്ക് കൊണ്ടുവന്നത് ന്യൂസ് ടുഡേ ആക്സസ് മായി ഇന്ത്യ ആയിരുന്നു മുന്നൂറ്റി അൻപത്തി രണ്ട് സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് യു പി എക്ക് തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് ലഭിക്കുമെന്നും മറ്റുള്ളവർക്ക് എൺപത്തി സീറ്റ് ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു ന്യൂസ് ട്വന്റി ഫോറും ഏറെക്കുറെ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് പറഞ്ഞത് മുന്നൂറ്റി അൻപത് സീറ്റ് എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു യു പി എക്ക് തൊണ്ണൂറ്റി അഞ്ച് സീറ്റും മറ്റുള്ളവർക്ക് തൊണ്ണൂറ്റി ഏഴ് സീറ്റും ന്യൂസ് എയ്റ്റീനും ഏറെക്കുറെ അടുത്ത് കിടക്കുന്ന റിസൾട്ട് തന്നെയാണ് പറഞ്ഞത് ഇനി നമുക്ക് രണ്ടായിരത്തി പതിനാലിലെ എക്സിറ്റ് പോൾ ഫലങ്ങളും എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷമുണ്ടായ മാർക്കറ്റിന്റെ റിയാക്ഷൻസും കൂടി നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നാൽപ്പത്തി സീറ്റുകളും എ ഐ ഡി എം കെക്ക് മുപ്പത്തി സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ്സിന് മുപ്പത്തി സീറ്റുകൾ ഇനി രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൽ എൻ ഡി എക്ക് ലഭിച്ചത് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളായിരുന്നു യു പി എക്ക് അറുപത്തി ആറ് സീറ്റുകളും മറ്റുള്ളവർക്ക് നൂറ്റി നാല്പത്തി ഏഴ് സീറ്റുകളും ലഭിച്ചു ആറ് പ്രമുഖ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ഒരു ഏജൻസി മാത്രമാണ് വളരെ കൃത്യമായ കണക്ക് പുറത്തു കൊണ്ടുവന്നത് അത് ന്യൂസ് ട്വന്റി ഫോർ ചാണകിയായിരുന്നു മുന്നൂറ്റി നാല്പത് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞത് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളാണ് അന്ന് ബി ജെ പിക്ക് ലഭിച്ചത് മാത്രമല്ല യു പി എക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത് എഴുപത് സീറ്റുകളായിരുന്നു അന്ന് യു പി എക്ക് ലഭിച്ചത് അറുപത്തി സീറ്റുകൾ മറ്റുള്ളവർക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്ന് പറഞ്ഞു എന്നാൽ നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകൾ മറ്റുള്ളവർക്ക് ലഭിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് ഏജൻസിയുടെ കണക്കുകളാണ് ഏറെക്കുറെ കൃത്യമായി വരിക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം അടുത്തത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷമുള്ള മാർക്കറ്റിന്റെ ഒരു റിയാക്ഷൻ ആണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപതിന് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും എൻ ഡി എക്ക് ഒരു ക്ലിയർ വിക്ടറിയാണ് പ്രവചിച്ചത് ഇതിന് സെൻസെക്സും നിഫ്റ്റിയും ഒരു വലിയ രീതിയിൽ പോസിറ്റീവായി തന്നെ റിയാക്ട് ചെയ്തു എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷം ഏകദേശം നാല് ശതമാനം നിഫ്റ്റി ഉയരുകയുണ്ടായി തുടർന്ന് മൂന്ന് ദിവസത്തിന് ശേഷം അതായത് വോട്ട് എണ്ണലിന്റെ തലേ ദിവസം നിഫ്റ്റി പന്ത്രണ്ടായിരം എന്ന മാർക്ക് എന്ന ഹിസ്റ്റോറിക് അന്നത്തെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു അന്നേ ദിവസം തന്നെ നിഫ്റ്റി പോയിന്റ് ഏഴ് ഏഴ് ശതമാനം ഇടിഞ്ഞു അതായത് അന്നത്തെ ആ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇടിഞ്ഞത് ഏകദേശം മൂന്നര ശതമാനം ആയിരുന്നു എന്നാൽ പിന്നീടുള്ള ആറ് സെഷനുകളിലും നിഫ്റ്റി പോസിറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയത് മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം ഉയർന്നു മാർക്കറ്റ് ഒരു വലിയ കറക്ഷനിലേക്ക് പിന്നീട് പോകുന്നത് ജൂലൈ മാസത്തിലായിരുന്നു ഏകദേശം പത്ത് ശതമാനമാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്തത് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായാലും ഒരു പോസിറ്റീവായ മാർക്കറ്റ് റിയാക്ഷൻ തന്നെയാണ് ഉണ്ടാക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചരിത്രപരമായ വസ്തുതകളും അത് തന്നെയാണ് കാണിച്ചു തരുന്നത് ഇനി എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നത് ഒരു ചെറിയ പൂരം മാത്രമാണ് വലിയ പൂരം ജൂൺ നാലിന് തന്നെയാണ് ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾക്കും റിസൾട്ടുകൾക്കും ഒരു ദിവസം മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ വളറ്റൈലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല റിസൾട്ടുകൾ പുറത്തു വരുന്നത് ജൂൺ നാലിനാണ് എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് ഉണ്ടായിരിക്കും രാവിലെ ഏഴ് മുപ്പതിന് അതിനുശേഷം അതിനുശേഷം രാവിലെ പത്ത് മണി മുതൽ മൂന്നേ മുപ്പത് വരെ ലൈവും ഉണ്ടായിരിക്കും ജൂൺ നാലിനൊക്കെ കൃത്യമായി മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ രാവിലെ പത്ത് മണി മുതൽ തന്നെ ലൈവിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ സംശയങ്ങളെല്ലാം അവിടെ ചോദിക്കാവുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി